നമ്മളെ INL-ന്റെ കേസ് കിട്ടുകൾ എന്തിരായപ്പി? പുതിയ ന്യൂസുകളെല്ലാം കിട്ടിയ? ഇനി എന്ത് കിട്ടാൻ? പ്രസിഡന്റ് സെക്രട്ടറിയെയും സെക്രട്ടറി പ്രസിഡന്റിനെയും പുറത്താക്കിയതോടെ പഴയ കേരള കോൺഗ്രസ് പോലെ INL-ഉം പിളർന്ന് രണ്ടായില്ലേ സഖാവേ? ഹൈ, ഈ പിളർന്നു എന്നൊക്കെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ പറയണേ? ഒരു പെട്ടിലാമ്പട്ടയിൽ ഒന്നിച്ചു വന്ന പാർട്ടിക്കാരെ അടിയും കഴിഞ്ഞ് പുളിയും കുടിച്ച് രണ്ട് കാവസാക്കി ബൈക്കിൽ തിരിച്ചു പോയി എന്നല്ലേ ഉള്ളൂ? ഇതാണോ പിളർപ്പ്? പിളർന്നതായാലും അടിച്ച് പിരിഞ്ഞതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കിയവരിൽ ആരെയാകും ഇടതു മുന്നണി ഇനി അകത്തിരുത്തുക? അതൊന്ന് പറഞ്ഞേ, അതല്ലയോ നമുക്കറിയേണ്ടത്. നമ്മളെപ്പോലെ തന്നെ ഇടതു മുന്നണി നേതൃത്വത്തിനും അതറിയില്ല മിസ്റ്റർ. ഇരുന്നും നിന്നും കിടന്നും ആലോചിച്ചിട്ടും മുന്നണി കൺവീനർ മിസ്റ്റർ വിജയരാഘവന് ഇതിലൊരു ഉത്തരം കിട്ടുന്നില്ലെന്നാണ് കേട്ടത്. അതൊക്കെ വെറുതെ പറയണതല്ലേ മിത്രമേ. ഈ INL-ന്റെ ദേശീയ നേതൃത്വം ശ്രീമാൻ കാസിം ഇരിക്കൂറിനൊപ്പം ആയതുകൊണ്ട് കാസിം പക്ഷത്തെ മുന്നണിയിൽ നിർത്താനാ സാധ്യത. അങ്ങനെ വരിക അച്ഛാ, അബ്ദുൾ വഹാബ് പക്ഷം പുറത്തുപോയി വേറെ പാർട്ടി ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ മന്ത്രി തേവരുഗോവിലെണ്ണ ഏത് പക്ഷത്ത് നിൽക്കും? അത് കാസിം പക്ഷത്തിനൊപ്പം നിൽക്കും. ശ്രീമാൻ ദേവർഗോവിലും ശ്രീമാൻ കാസീമും മച്ചാനും മച്ചാനും ആയത് കണ്ട് സഹിക്കാൻ വയ്യാതെ ആയപ്പോഴല്ലേ ഈ അബ്ദുൾ വഹാബ് പക്ഷം ഇറങ്ങി അടി തുടങ്ങി. അടി തുടങ്ങിയത് അങ്ങനൊന്നും അല്ലെന്നേ. എറണാകുളത്ത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അധ്യക്ഷൻ എണീറ്റ് കാസിം ഇരിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ ഈ കാസിം കേട്ടത് കാസിം ഇരിക്കൂ എന്നാ. ജനറൽ സെക്രട്ടറിയാ എന്നെ ഇരുത്താൻ നോക്കുന്നു എന്ന് ചോദിച്ച് അങ്ങേരെ ഇറങ്ങി അങ്ങ് അടിയും തുടങ്ങി. അടി തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും അതിൻ്റെ കാരണമാണെന്നല്ല പി. PSC അംഗത്വം 40 ലക്ഷത്തിന് വിറ്റ കിട്ടിയ പൈസകള് പങ്കുവെച്ചപ്പോ ഉണ്ടായ തർക്കമാണ് അവത്തുങ്ങൾ അടിച്ചു തീർത്തത്. തർക്കം അത് മാത്രമല്ലേ, പാർട്ടി ജനറൽ സെക്രട്ടറി മിസ്റ്റർ അദാനിയുമായി ഏതോ കൂട്ടുകച്ചവടത്തിനുള്ള ചർച്ച നടത്തിയതും അടിക്ക് കാരണമായി എന്നാ കേട്ടത്. എന്റെ ഈശോയെ, അപ്പൊ കോഴ മുതല് പങ്കുവയ്ക്കുന്നതും കൂട്ടുകച്ചവടത്തിനുള്ള എതിർപ്പുവാണെങ്കിൽ അടി ഇനിയും തുടരുമല്ലോ. ഒന്നിച്ച് നിന്നാ തമ്മിൽ അടിച്ചു തീരും, പിളർന്നു മാറിയാ തമ്മിൽ ചതിച്ചും തീരും. അതിലാർക്ക് സംശയം? സഹകരണത്തിൽ നാറാൻ തുടങ്ങുന്ന ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ INL ഒരു നറുമണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാറ്റത്തൂറ്റൽ നരിക്ക് കൊണ്ടാട്ടം.